നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് എന്താണ്, എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തിൽ ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 17,656-ലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു ലോങ് ടൈം വ്യൂ പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ്. നമ്മൾ 17,200-ന് മുകളിലേക്ക് നിഫ്റ്റി ഹോൾഡ് നിലനിർത്തിയപ്പോൾ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഇതിന് മുകളിലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് നിലനിർത്താനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. അതിനുശേഷം നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലേക്ക് നിഫ്റ്റി ഇതുവരെയും പറഞ്ഞിരിക്കുന്ന ഒരു ലെവൽ അനുസരിച്ച് വന്നിട്ടില്ല. നിഫ്റ്റിയുടെ ആയാലും 17,400-ൻ്റെ അടുത്തുനിന്നായാലും നമ്മൾ ബൈയുടെ ഒരു സെൻറ്റിമെൻറ്റ് സൂചിപ്പിച്ചിരുന്നു, ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യുമെന്ന് സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിലെ എക്സ്പയറി 17,400-ൻ്റെ മുകളിൽ നിലനിൽക്കുമെന്ന് നമ്മൾ പ്രഡിക്ഷൻ നടത്തിയിരുന്നു. മാത്രമല്ല 17,600-ൻ്റെ ബിലോ നിലനിൽക്കുന്നു പ്രഡിക്ഷൻ നടത്തിയിരുന്നു. ഇത് മന്തിൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ട്രെൻഡുകൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ട്രെൻഡിൽ നിലനിൽക്കാവുന്നതാണ്. ഒരു ദിവസം ഉണ്ടായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ലെവൽ നിഫ്റ്റിക്ക് ഈ ഒരു ഹയർ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എത്തുന്ന ഒരു സമയത്ത് തന്നെ ഒരു പ്രഷർ മാർക്കറ്റിലുണ്ടായിരിക്കും. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റിൽ ഒരു പ്രഷർ ഉണ്ടായിരിക്കും. അത്ര ഒരു ഈസി ഫ്ലോയിൽ ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റിക്കലും ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. കൃത്യമായിട്ട് ഇൻട്രാഡേയിൽ നിലനിന്ന് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ട്രെൻഡിൽ നിലനിൽക്കാവുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് ഒരു സെൻറ്റിമെൻറ്റിൽ ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സെൻറ്റിമെൻറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരണമെങ്കിൽ, ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരണമെങ്കിൽ 17,530 ഇതാണ് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഹോൾഡ് നിലനിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിക്ക് ഒരു ലോവർ ലെവലിൽ നിന്നുള്ള ഒരു ബൗൺസ് നിഫ്റ്റിൽ ഉണ്ടായിരിക്കും. ഇതിൻ്റെ താഴത്തേക്ക് നിഫ്റ്റി ഒരു ഹോൾഡിംഗ് നിലനിർത്തി കഴിഞ്ഞാൽ വരും ദിവസങ്ങളായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് നിഫ്റ്റിക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് ഈ ഒരു ലെവലാണ്. നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക, 17,720. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലിൻ്റെ ഒരു മുകളിലാണെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിൽ വരുന്ന ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ക്വിക്കായിട്ടുള്ളൊരു ബൈ മൊമെൻറ്റം ഈ ഒരു ലെവലിൽ നിന്ന് കിട്ടും. ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ 17,720 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. സോറി, ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ആയതൊരു 15 മിനിറ്റിന് ശേഷം ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെൻറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 17,830 റെസിസ്റ്റൻസിൻ്റെ ഒരു തൊട്ട് താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് കൂടുതൽ സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ 15 മിനിറ്റിന് ശേഷം 17,830-ന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിന്നാൽ മാത്രം വലിയൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 17,830-ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ വലിയൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവലിൽ നിന്ന് സോറി ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റിന് ശേഷം വരുന്നൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റി 17,830-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി 17,830 ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഈ ഒരു ലെവൽ 830-ൻ്റെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഈ ലെവൽ ആക്ട് ചെയ്യേണ്ടത് ഇൻ കേസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. 17,720 റെസിസ്റ്റൻസ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 15 മിനിറ്റിന് ശേഷം 17,720-ന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവൽ സപ്പോർട്ട് 17,620 ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 17,620 തൊട്ട് മുകളിലാണെങ്കിലും താൽക്കാലികം മറ്റൊരു ബൗൺസ് ഉണ്ടായാലും 17,720-ൻ്റെ അടുത്ത് നിന്ന് ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി 17,620-ൻ്റെ താഴത്തേക്ക് വീണ്ടും വരുമ്പോൾ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇത് ലോവർ ലെവൽ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് 17,530. ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റിയിലും ഒരു ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യമായിട്ടുള്ള ഒരു ലെവലാണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു 17,530 താഴത്തേക്ക് ഹോൾഡ് നിലനിർത്തിയാലാണ് ഒരു ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് നിഫ്റ്റി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോൾ വരുന്ന ദിവസങ്ങളിലും മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോളിഡേ കഴിഞ്ഞ് വരുന്ന മന്ത്ലി എക്സ്പയറി നമുക്ക് മുൻകൂട്ടി പ്രൊഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും കൃത്യമായിട്ട് ട്രെൻഡിനെ നിലനിൽക്കാനായിട്ട് ലെവലുകൾ ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ദിവസത്തിൽ ഓപ്പൺ ചെയ്തൊരു വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. 41,122 ആണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിക്കും ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ലെവലും അത്ര ഈസി ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ബൈ സെന്റിമെന്റ് ആണ് നിലനിൽക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു 40,500 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ, ഇന്റർണലി സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൈ സെന്റിമെന്റ് ആണ്. ബൈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവലിന്റെ മുകളിൽ നിന്ന് ബൈ ഒരു മൊമെന്റ് ഉണ്ടാകുന്നു സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ബൈ സെന്റിമെന്റ് ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ 40,500 അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് നിഫ്റ്റി ശ്രമിക്കും, സോറി ബാങ്ക് നിഫ്റ്റി ശ്രമിക്കും. ഇതിൻ്റെ താഴത്തേക്ക് ഇനി ഹോൾഡ് നിലനിർത്തിയാൽ, 40,500 താഴത്തേക്ക് ഒരു ഹോൾഡ് നിലനിർത്തിയാലാണ് ഈ ഒരു കറണ്ട് സെന്റിമെന്റിൽ വീക്ക്നെസ് ആകുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്റർവെൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ കറണ്ട് ഒരു സെന്റിമെന്റ് പോസിറ്റീവ് ആണ്. 40,400 മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ഓപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് സെന്റിമെന്റ് ആണ്. എന്നിരുന്നാലും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബാങ്ക് നിഫ്റ്റി 40,400 മുകളിൽ നിലനിന്നാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തിരിച്ച് 40,400 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താലും ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓപ്പൺ ചെയ്യുന്ന ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലിന്റെ തൊട്ട് താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിൽ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി വന്ന യൂട്ടിലൈസ് ചെയ്യുക. ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം 40,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവലിൽ ഇനി അടുത്തൊരു സപ്പോർട്ട് 40,800 ആണ്. ഈ ഒരു ലെവല് ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്ക് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ 40,500. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഈ ലെവല് ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്ക് ആയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് ഉണ്ടായിരിക്കും. ഈ ഒരു ലെവലാണ് ബാങ്ക് നിഫ്റ്റിന് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 40,400 ആണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള അതേ ലെവലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, തൽക്കാലമായിട്ട് ബൗൺസ് ചെയ്താലും 40,400 അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി വീണ്ടും ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 40,800 ആണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുന്ന വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലായാലും തൽക്കാലികമായിട്ട് ബൗൺസ് ഉണ്ടായിരിക്കും. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 40,800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബൈ സെന്റിമെന്റിലാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മന്ത്ലി എക്സ്പയറി ആണ്. നമുക്ക് ഹോളിഡേ വരുന്ന മന്ത്ലി എക്സ്പയറി നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസത്തേലും വളരെ കൃത്യമായിട്ട് തന്നെ മന്ത്ലി എക്സ്പയറി നമ്മൾ പ്രഡിക്ഷൻ നടത്തിയിരുന്നു. കൃത്യമായിട്ട് ഇന്റർണൽ ലെവലുകൾ ഫോളോ ചെയ്ത് ഇന്റർണൽ ട്രെൻഡിലെ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വലിയ ഷെയറുകൾ കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.